ഹലോ, ദിസ് ഇസ് അജ്മൽ അലി പാലേരി. വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് തിരുനാവായലാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് നിലപാട് തറയിലാണ്. നമ്മുടെ മാമാങ്കത്തിൽ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് നിലപാട് തറ. നിലപാട് തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂതിരിയുടെ, അതായത് നമ്മൾ ഈ മാമാങ്ക ഉത്സവം നടത്തിയിരുന്ന രാജാവ്, അതായത് ഇതിൻ്റെ മെയിൻ രക്ഷാധികാരി, ഈ ഉത്സവം കാണാനും വേണ്ടിയിട്ട് സ്വർണം അതേപോലെ എല്ലാം അണിഞ്ഞ് വാളൊക്കെ പിടിച്ച് നിന്നിരുന്ന ഈ നിലപാട് തറയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതേ ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. നമ്മൾ ഇതിന് നമുക്ക് ചെറിയതൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കമറിനോട് ചോദിച്ചു നോക്കി. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ നിലപാട് തറൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിലപാട് തറയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ, തിരുനാവായക്ക് മുമ്പ് സാമൂതിരി രാജാവ്, അതായത് മാമാങ്കം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അന്നത്തെ ഭരണാധികാരികളുടെ ഒരു ചിഹ്നമായ വാളും അതുപോലെ തന്നെ മറ്റധികാര ഇതുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ നിലപാട് ഇവിടെ വെച്ചിട്ടാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്കുള്ള, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്കുള്ള പിന്നെ രക്ഷാ നയപ്രഖ്യാപനം നടത്തല് ആ രാജാവ് ഇവിടെ വെച്ചിട്ടാണെന്നാണ് ചരിത്രം പറയാറുള്ളത്. ഓക്കെ. അപ്പൊ ഈ രാജാവ് വാള് പിടിച്ചിട്ട് അതേപോലെ സ്വർണ്ണൊക്കെ അണിഞ്ഞ് ഭയങ്കര ഒടുത്തൊരുങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതും. പിന്നെ സാമൂതിരി രാജാവിന് മുമ്പ് ഇതിന്റെ രക്ഷാപുരുഷ സ്ഥാനം ഉണ്ടായിരുന്നത് വഴുവക്കോനാതിരി രാജാക്കന്മാർക്ക്, അന്ന് വഴുനാട് രാജാക്കന്മാർക്കൊക്കെ ആയിരുന്നു. പിന്നീട് 1755 അവസാനമായി മാമാങ്കം നടന്നിട്ടുള്ളത്. അതിനു മുമ്പ് തിരുനാവായ ആക്രമിച്ചിട്ട് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷസ്ഥാനം പിന്നെ നിലപാട് തറയിൽ നിൽക്കാനുള്ള അധികാരം സാമൂതിരി രാജാവ് കീഴടക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് വഴുവക്കോനാതിരി അന്നത്തെ ഭരണാധികാരികൾ പിന്നെ ചാവേറുകളെ പെരിന്തൽമണ്ണയിൽ നിന്ന് ചാവേറു തറയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിരുന്നത്. അങ്ങനെയാണ് വഴുവക്കോനാതിരിക്ക് വേണ്ടിയിട്ട് അവർ പടവെട്ടി മരിക്കുകയും ആ അങ്ങനെ മരിക്കുന്ന ചാവേറുകളെ അടക്കം ചെയ്തിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട സ്ഥലം മണിക്കിണർ. സിഎസ്ഐ ഹോസ്പിറ്റലിലെ മണിക്കിണറിൽ അടക്കം. പിന്നീട് അവരെ, എനിക്ക് തോന്നുന്നത് ഇതിൽ ഏതോ ഒരു സാമൂതിരിയെ നമ്മൾ ഈ ചാവേറുകൾ ഇവിടെ വരെ എത്തി വെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും അതേപോലെ നിലവിളക്ക് വെച്ച് തടുത്തു എന്നും അങ്ങനെ എന്തൊക്കെ അങ്ങനെ ചരിത്രങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിനെ കൂടുതലൊന്നും അറിയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് 700s, അതായത് 500s മുതൽ 755 എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് 1755 അവസാനത്തെ മാമാങ്കം നടന്നിട്ടുള്ളത്. അതിനുശേഷം മലബാറില് മറ്റേ നമ്മുടെ മുഗൾ ഭരണത്തിന്റെ, അതായത് ഹൈദറാലി ഒരു ഇവിടേക്ക് വരുന്നു, ടിപ്പു സുൽത്താനൊക്കെ ഇവിടെ മലബാർ കീഴടക്കുന്നതും അതിനുശേഷം നിന്നു പോകുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ മാമാങ്കത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചോ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാനുള്ളത് നിലപാട് തറയിലാണ്. രാജാവ് ഇവിടെ നിന്നിരുന്ന സ്ഥലത്താണ്, നിങ്ങൾ കണ്ടില്ല ഇപ്പൊ എന്റെ ബാക്കിൽ. അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിത് കയറി വരുന്നത് തന്നെ ഒരു മരമില്ലിന്റെ ഉള്ളിലൂടെയാണ്. ഒരു ചരിത്ര സ്മാരകത്തേക്ക് നമ്മൾ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു മരമില്ലിന്റെ ഉള്ളിലൂടെ, ആ പണിയുടെ ഇടയിലൂടെയാണ് നമ്മൾ ഇതിന് കയറി വരുന്നത്. ഇങ്ങനെ നല്ലല്ല ശരിക്കും മാമാങ്കത്തിന് ചരിത്രശേഷിപ്പുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ സംരക്ഷിക്കേണ്ടത്. കാരണം ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇതിനി ലോകം അറിയാൻ പോകണം. ലോകം അറിഞ്ഞിട്ടുണ്ട്, കുറേ ചരിത്ര വിദ്യാർത്ഥികൾ മാത്രം അറിഞ്ഞൊരു സംഭവമാണ് മാമാങ്കത്തെക്കുറിച്ചും അതിൻ്റെ ശേഷിപ്പുകളെ കുറിച്ചും. കാരണം ഇനിയിപ്പോൾ ഒരു മലയാളം സിനിമ ഇറങ്ങാൻ പോകണം അടുത്ത ആഴ്ച, ആ സിനിമയിലൂടെ ഇനി കൂടുതൽ ആളുകൾ അറിയും, ഇങ്ങോട്ട് ആളുകൾ വരും, ഈ ചരിത്ര സ്മാരകങ്ങൾ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിൻ്റെ സംരക്ഷണം ഈ രീതിയിലായിരിക്കില്ല വേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി പല ഇതും അതിന് വേണ്ടത്ര രീതിയിൽ ഇത് നമ്മൾ സംരക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അധികാരികൾ ആ രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക്, അതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക്, നമ്മുടെ നാടിൻ്റെ ചരിത്രമാണ് മാമാങ്കം എന്ന് പറയുന്നത്. നമ്മൾ തിരുനാവായയുടെ ചരിത്രം, നമ്മൾ മലപ്പുറത്തിൻ്റെ ചരിത്രം, നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം,
അപ്പൊ ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ സംഭവങ്ങളും ഇങ്ങനെ ഇങ്ങനെ അല്ല സംരക്ഷിക്കേണ്ടത്, അത് അതിന്റെ രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് നിലപാട് തറയിൽ നിന്ന് ഇപ്പൊ അടുത്ത് പോവാനുള്ളത് നമ്മളെ ഏതാണ് നമ്മൾ അടുത്ത് പോകുന്നത്? ഓക്കെ, അടുത്ത് മരുന്നറയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ മരുന്നറ എങ്ങനെയുണ്ട് പോയി നോക്കാം. ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഒരു 3 ശേഷിപ്പുകളാണ് കണ്ടത്. അപ്പോൾ മരുന്നറ പോയി നോക്കാം, നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം എന്തായാലും ഈ വ്ലോഗിലൂടെ. പോവല്ല പറഞ്ഞില്ലേ, നമ്മളെ നിലപാട് തറയിൽ നിന്ന് വന്ന അവസ്ഥയാണ് ഇപ്പത്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു മരവില്ലിന്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോ ഇതിന്റെ ഒസിനി അല്ലേ. നമ്മുടെ മരവില്ലിന്റെ ഉള്ളിലൂടെ ഓരോ പണിയൊക്കെ നിർത്തി വെച്ച അതിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് വന്നത്. ഇതിന്റെ അവസ്ഥ ഇതാണ്. അപ്പോ നമുക്ക് ഇനി എന്തായാലും അടുത്ത മരുന്നറയിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ നിലപാട് തറയും മണിക്കിണറും ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മരുന്നറയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മരുന്നറയിൽ എങ്ങനെയാണ് പോയി നോക്കാം ഇവിടെ, അതായത് സാമൂതിരിയുടെ പടയാളികൾ അല്ലെങ്കിൽ ഇവർക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിന് ഉള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ സൂക്ഷിച്ചിരുന്ന മരുന്നറയാണ്. അപ്പോൾ നമുക്ക് മരുന്നറ കാണാം, മരുന്നറ കാഴ്ചകൾ നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഗേറ്റൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ ഇവിടെ നാട്ടുകാരായിട്ടുള്ള രണ്ട് ആളുകൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ യാഹുക്ക അല്ലേ, യാഹുക്കയാണ്. യാഹുക്ക ഇവിടുത്തെ ഫേമസ് ആളാണെന്ന് പറഞ്ഞത്, കാരണം ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഇത് എന്താ, അതായത് ഒരുപാട് സേവനങ്ങൾ നമ്മളെ എന്താ പശുക്കൾ അതേപോലെ പോത്തുകളെയൊക്കെ ഭാരതപ്പുഴയിലൊക്കെ ഒളിച്ചു വരുന്ന പോത്തുകളെയൊക്കെ ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ യാഹുക്ക നമ്മൾ കൂടുതൽ ഇതൊക്കെ കാണിച്ചു തരാൻ വന്നുള്ളൂ. അപ്പോൾ ഇതാണ് മരുന്നറയിലേക്കുള്ള വഴി. ഇതിപ്പോൾ മുകളിൽ വരെയുണ്ടോ? അപ്പൊ നമ്മള് റോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ കേട്ടോ. കണ്ടില്ല, നമ്മളിപ്പോ അവിടെ റോഡ് സൈഡിൽ വണ്ടി സൈഡാക്കിയിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് മരുന്നറയിലോട്ട്. അപ്പൊ ഇതാ മരുന്നറയുടെ ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന അറയാണ് എന്നും മാമാങ്കത്തിൽ പരിക്കേൽക്കുന്നവരുടെ ചികിത്സയ്ക്ക് മരുന്നുകൾ സൂക്ഷിച്ചിരുന്നതാണെന്നും രാജാവുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുക്കൾ സൂക്ഷിക്കാൻ നിർമ്മിച്ചാണെന്ന അഭിപ്രായമുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് മരുന്നറ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ പോവാന്നാ പറയുന്നത്. കണ്ടില്ലേ, അപ്പൊ ഇതാണ് നമ്മളെ മരുന്നറ എന്ന് പറയുന്ന സംഭവം. ഇത് ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ എന്താ നമ്മളെ മാമാങ്കം നടക്കുന്ന സമയത്ത് അവർക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ട മരുന്നുകളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് മരുന്നറ. ഇതും തിരുനാവായിൽ തന്നെയാണ്, നമ്മുടെ മാമാങ്കത്തിന്റെ ഒരു ചരിത്ര ശേഷിപ്പ് തന്നെയാണ്. അപ്പോ നമ്മുടെ മാമാങ്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ശേഷിപ്പ് തന്നെ ഒന്നായ നമ്മളെ മരുന്നറയിൽ നിന്നാണ് ഇപ്പോൾ വന്നത്. മരുന്നറയിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ള തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം നിളാ നദിയിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അപ്പൊ അതുകൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരെ ബൈ ബൈ.